മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം 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 കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. കർത്താവേ, ഭയപ്പെടാതെ അങ്ങനെ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഗ്നിയായി പെയ്തിറങ്ങിയ അരുതിയെ ആത്മാവേ, അഗ്നിയായി പെയ്തിറങ്ങിയ അരുതിയെ ആത്മാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അങ്ങേ സാന്നിധ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അഗ്നിയായി പെയ്തിറങ്ങിയ അരുവിയെ ആത്മാവേ, അഗ്നിയായി പെയ്തിറങ്ങിയ അരുവിയെ ആത്മാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലങ്ങി സാന്നിധ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇരിങ്ങാൽക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ BLM-ലെ കരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ശാന്തത പാലിക്കാൻ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ പ്രയാസകരമാണ്. കാരണം അറിഞ്ഞുകൂടാ, കാരണം ശാന്തമായിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ട്. സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, സ്വസ്ഥമായി ഒന്ന് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. കർത്താവ് നമ്മളോട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം തിരുവചനത്തിലൂടെ മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഇത് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും അസ്വസ്ഥതയുള്ള സമയത്തെ ദൈവം ഈ വചനം പറയുന്നുള്ളൂ. നമ്മൾ തിരുവചനത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ശാന്തരായിരിക്കണമെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പ്രശ്നങ്ങളുടെ മുൻപിലാണ് ദൈവം നമ്മളോട് പറയുന്നത് നിങ്ങൾ ശാന്തരായിരിക്കും. നമുക്ക് എങ്ങനെ ശാന്തത പാലിക്കാൻ പറ്റും? പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാണ്. പെട്ടെന്ന് നമ്മുടെ മനസ്സ് അസ്വസ്ഥത കൈവിട്ടു പോകും. നമ്മുടെ ഹൃദയം വളരെയധികം പ്രയാസം ഭാരം കൊണ്ട് നിറയും. ശരീരം അതിനനുസരിച്ച് വീക്കാവും. നമ്മുടെ ബുദ്ധി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ഡൗണായി പോകും. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ദൈവം പറയുന്ന കാര്യമാണ് ശാന്തത പാലിക്കുക. തിരുവചനത്തിലൂടെ ഒന്ന് ചിന്തിക്കുമ്പോൾ, കണ്ണോടിക്കുമ്പോൾ നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ ഈശോ ഇങ്ങനെ, ദൈവം ഇങ്ങനെ ജനത്തിനോട് ശാന്തരായിരിക്കാൻ പറയുന്നു. ഇത് പഴയ നിയമത്തിൽ ചെങ്കടൽ കടക്കുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് പറയുകയാണ് ശാന്തരായിരിക്കാൻ.
പുറകില് ഫറവോന്റെ സൈന്യം ഇങ്ങനെ വരികയാണ്, മുൻപില് ചെങ്കടലാണ്, ചെകുത്താനും കടലിനും നടുവിലാണ്. അപ്പൊ ഇവിടെ ജനം മോശക്കെതിരെ ലഹളയായി മാറി ചോദിക്കുകയാണ്. അതായത് ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? മഹാമാരികൾ ഈജിപ്തിന്റെ മുകളിൽ ദൈവം കാണിച്ചത് കണ്ട മനുഷ്യരാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നീ എന്തിനാണ് ഞങ്ങൾ ഈജിപ്തിന് കൊണ്ടുവന്നത്? എന്നാൽ ഇവര് കരച്ചില്, സങ്കടം. 24 മണിക്കൂറിൽ 20 മണിക്കൂറും ഇവരെ പണി ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം കേട്ടോ. ഇവർക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ പോലും കൊടുക്കാതെ ഇവര് തന്നെ കണ്ടെത്തി ഇവര് ഇഷ്ടി ഉണ്ടാക്കി കൊടുക്കണം. ക്ലേശപൂർണമായ ഒരു ജീവിതത്തിൽ നിന്നും ദൈവം ഇവരെ കരകയറ്റി കൊണ്ടുവരുന്ന സമയത്ത് നേതൃത്വം കൊടുത്തവന്റെ കുരുക്കിൽ പിടിക്കുകയാണ് ജനം. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. നന്മകളൊക്കെ മറന്നുപോകും, അത് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. നിങ്ങൾ 100 നന്മ ചെയ്തു വയ്ക്കാൻ ഒരാൾക്ക്, എന്നിട്ട് ഒരു തിന്മ അയാൾക്ക് ചെയ്തു വയ്ക്കാൻ, നിങ്ങൾ ചെയ്ത 100 നന്മ പിന്നെ അയാൾ ഓർക്കില്ല. ആ ഒറ്റ തിന്മ വെച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും അയാൾ ക്രൂശിക്കും. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്, ബൈബിൾ വ്യക്തമായി കാണിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ മൃഗം ചത്തിട്ടില്ല, ഇവരുടെ തലയിൽ ഒരു കല്ല് വീണിട്ടില്ല, ഒരു ഇടിമിന്നല് ഇടിവെട്ട് ഉണ്ടായിട്ടില്ല, ഒരു പുഴു ഇവരുടെ മേത്ത് കയറിയിട്ടില്ല, ഒരു പേൻ അരിച്ചിട്ടില്ല, ഇവിടെ കുടിക്കുന്ന വെള്ളം രക്തമായിട്ടില്ല, ദുർഗന്ധവിലേക്ക് വന്നിട്ടില്ല, ഇരുട്ടിവർ തീണ്ടിയിട്ടില്ല. ഇങ്ങനെ ദൈവം കുമ്പിളി കൊണ്ടു നടന്ന ജനം ചോദിക്കുകയാണ്, നീ എന്തിനാ ഞങ്ങളുടെ കൊണ്ടുവന്നേ? കാരണം എന്തുകൊണ്ടാ? ഇവൻ ഈ പ്രതിസന്ധി കടക്കാനുള്ള കരുത്ത് ഈ മനുഷ്യർക്കില്ല. കാരണം എന്താ? അവര് ദൈവത്തെ ഉള്ളിൽ കൊണ്ടു നടന്നിട്ടില്ല. ദൈവം പുറത്താണ് അവർക്ക്. ദൈവം പുറത്തുള്ള മനുഷ്യന് പ്രതിസന്ധി വരുമ്പോൾ ഉള്ളിൽ അസ്വസ്ഥതയാണ്, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ മോശയാണെങ്കിലോ ഉള്ളിൽ ദൈവത്തിന്റെ ഈ സ്വരത്തിന് കാതുകൊടുത്ത് ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ കണ്ട് വിശ്വസിച്ച ഒരു മനുഷ്യൻ, കാരിനുമ്പ് പോലെ ഉറപ്പുള്ളവൻ, പാറ പോലെ കഠിനമായവൻ, വിശ്വാസത്തിൽ തീക്ഷ്ണതയുള്ളവനാ ഈ മുമ്പേ നടക്കുന്നത്. പക്ഷെ ജനം ദൈവത്തെ അറിയില്ല, അറിയാത്ത ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ദൈവത്തെ അറിയില്ല, അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവര് ചോദിക്കുകയാണ്, ഞങ്ങളെ തനിയെ വിട്ടേക്കൂ, ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാം. ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ, ഈജിപ്തുകാർക്ക് അടിമ വേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. കണ്ടോ, സഹനം വരുമ്പോ, പ്രശ്നം വരുമ്പോ പരാതി പറയുക, എതിർക്കുക, ധിക്കരിക്കുക, തർക്കുത്തരം പറയുക, അതുപോലെ തന്നെ എതിരിടുക, ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ദൈവം ഇപ്രകാരമുള്ള സമയങ്ങളിൽ മനുഷ്യനോടൊരു കാര്യം പറയുന്നു, വചനം, നീ ശാന്തത കൈവെടിയാതെ സ്വസ്ഥമായി നിന്നേ, ബാക്കി ദൈവം ചെയ്യും. ദൈവം ചെയ്യാൻ വേണ്ടി മനുഷ്യൻ ശാന്തനാവണമെന്നേ. മനുഷ്യൻ ശാന്തത കൈവെടിയുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കാത്തത്. മനുഷ്യൻ ശാന്തത കൈപിടിക്കുമ്പോഴോ മനുഷ്യൻ ശാന്തനായിരിക്കുമ്പോഴോ ദൈവം പ്രവർത്തിക്കും. അതാണ് ആ ദൈവത്തിന്റെ പ്രത്യേകത. കർത്താവ് പറയാണ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കണ്ടോ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നമുക്കൊരു ശാന്തത ആദ്യം ഉണ്ടാകട്ടെ, ദൈവം അവിടെ പ്രവർത്തിക്കും. സ്വസ്ഥമായൊന്ന് ദേവാലയത്തിലും ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് ഇരിക്കി കുറച്ച് സമയം, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ശാന്തത എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസ്വരൂപനാം ദൈവം ായി വരും നേരം സ്വീകരിപ്പോരവരെന്നും നിത്യമാ ജീവൻ നേടും. ആരാധന ആരാധന യേശുവേ. Yeah.
കർത്താവേ കരുണയായിരിക്കണമേ, ഈശോയെ അഭിഷേകം നൽകണമേ, കർത്താവേ ജീവിത ഭാരങ്ങൾ ഏറ്റെടുക്കണമേ, ഈശോയെ ദുഃഖങ്ങൾ ഏറ്റെടുക്കണമേ, സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ, ഞെരുക്കങ്ങളിൽ സഹായിക്കണമേ, കർത്താവേ ദുഃഖങ്ങളെല്ലാം അവിടെ നിന്ന് ഏറ്റെടുക്കണമേ, നേരൊപ്പണമേ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ള മക്കളെ, നമ്മൾ ആരാധനയുടെ മുമ്പിലായിരിക്കുന്ന ഈ സമയം, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആകുലതകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, ഭയങ്ങൾ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈശോ നമ്മളോട് വചനത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അസ്വസ്ഥതകളുടെ പുറകിൽ ഒരു അത്ഭുതം, ആകുലതകളുടെ പിന്നിൽ ദൈവം ഒരു വിജയം, കണ്ണുനീരിൻ്റെ പുറകിൽ ഒരു സന്തോഷം കരുതി വച്ചിട്ടുണ്ട്. നമുക്കൊരു സങ്കടവും വേദനയും വരുമ്പോൾ അതിന് പുറകിൽ ഒരു പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ശാന്തത കൈവിടിയാതെ എപ്പോഴും ആയിരിക്കാൻ ഒരു കൃപ, സ്വസ്ഥമായി കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കാൻ, ഹൃദയത്തെ ശാന്തതയോടെ സ്വീകരിക്കാൻ, മനസ്സിനെ നമുക്കൊന്ന് കർത്താവിന് വിട്ടുകൊടുക്കാൻ, നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ മുമ്പിൽ അടിയറ വയ്ക്കാൻ കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാഗരങ്ങളെ ശാന്തമാക്കിയോ, ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോ, ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.